മഴയുമായി ബന്ധപ്പെട്ട് അതിദാരുണമായ ചില സംഭവങ്ങൾ കൂടി കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴ നനയാതെ കടയിൽ കയറിയുന്ന യുവാവിന് ഷോക്കേറ്റ് മരിക്കുന്ന സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ KCB യോട് പലതവണ പരാതി പറഞ്ഞിട്ടും ആ പൊട്ടിക്കിടന്ന സർവീസ് ലൈൻ ഒന്നും മാറ്റിസ്ഥാപിക്കാനോ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ആ യുവാവിൻ്റെ ബന്ധുക്കൾ കുടുംബക്കാർ കേസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായൊക്കെ മുന്നോട്ട് പോവുകയാണല്ലേ? തീർച്ചയായും ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ് മഴ നനയാതിരിക്കാൻ വേണ്ടി കടയിൽ കയറിയ യുവാവിനാണ് അത്തരത്തിൽ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരണം സംഭവിച്ചത്. ഇതിനെതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കടയുടമ മുൻപ് തന്നെ KCB അധികൃതരെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ഷോക്കുണ്ട്, ഈ ഷോക്കിന് വേണ്ട പരിഹാരം നൽകണമെന്നൊരു കാര്യം കടയുടമ അറിയിച്ചതായി കടയുടമ മാധ്യമങ്ങളോടൊക്കെ തന്നെയും വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് KCB അധികൃതർ അവിടെ എത്തുകയും സ്ഥലം പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വൈദ്യുതിപരമായ കാര്യങ്ങളൊക്കെ തന്നെയും വലിയൊരു രീതിയിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇത്തരത്തിൽ ഒരു പരാതി ഉയർന്നിട്ട് പോലും ഈ സംഭവത്തെ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു നടപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് നാട്ടുകാരുടെ അടക്കം പരാതി വ്യാപകമാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച യുവാവിന്റെ അനിയൻ ഇന്ന് പരാതി നൽകുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൂടാതെ മെഡിക്കൽ കോളേജ് പോലീസും സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർ സ്ഥലം സന്ദർശിക്കുകയും റിപ്പോർട്ട് ഇന്ന് വൈദ്യുതി മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഈ മഴയുമായി ബന്ധപ്പെട്ട് വരുന്നത്.